സംഗീത ജീവിതത്തിൽ എറണാകുളത്ത് ടി ഡി എം ഹാളിനടുത്ത് കലാലയം അതിൻ്റെ ഉടമയായ കുത്തിയോട്ട് ശിവരാമൻ നായരുടെ കീഴിലാണ് ഞാൻ കുറേ കാലം പഠിച്ചത്. പ്രശസ്തി ആർജിച്ച ഒരു ഗുരുവായിരുന്നു അന്ന് അദ്ദേഹം. അദ്ദേഹത്തിന് ഒരുപാട് ശിശുഗണങ്ങളും ഉണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ അവിടുത്തെ പെൺകുട്ടികൾ ആണ് കൂടുതൽ വിദ്യാർത്ഥികൾ. അതിൽ വളരെ വിരളമായിട്ടാണ് ആൺകുട്ടികളെ അദ്ദേഹം എടുത്തിരുന്നത്. കാരണം എനിക്ക് തോന്നുന്നത് ഈ പഠിപ്പിക്കാനുള്ള കൂടുതൽ ഈ ശ്രുതി വ്യത്യാസങ്ങൾ കൂടുതലുള്ളതുകൊണ്ടായിരിക്കാം. പക്ഷെ ഞാനും ചെറുപ്പമായതുകൊണ്ട് എൻ്റെ ശ്രുതിയും വളരെ മേലെ അല്ലാത്തതുകൊണ്ട് അദ്ദേഹത്തിന് പഠിപ്പിക്കാൻ എളുപ്പമുള്ളതുകൊണ്ടും അച്ഛനും അദ്ദേഹമായിട്ടുള്ള ബന്ധവും ഇതൊക്കെ കൊണ്ട് സമ്മതിച്ചതായിരിക്കാം. അതിന് ഇന്നും ഞാൻ അങ്ങേയറ്റം സ്മരിക്കുന്നു. കൂടാതെ ആ കൂട്ടത്തിൽ കല്യാണി മേനോൻ വളരെ മുഖ്യമായിട്ട് അവിടെ പഠിച്ചിരുന്നു. സംഗീതത്തിന് വേണ്ടിയാണ് കല്യാണി മേനോൻ്റെ ജീവിതം മുഴുക്ക അർപ്പിച്ചിരുന്നത് എന്നുള്ളതിൻ്റെ തെളിവ് എന്തെന്ന് വെച്ചാൽ എൻ്റെ അച്ഛനും എൻ്റെ മാതാപിതാക്കൾ എന്നെ പ്രോത്സാഹിപ്പിച്ചതുപോലെ തന്നെയാണ് കല്യാണി മേനോൻ്റെ അച്ഛനും അമ്മയൊക്കെ സംഗീതം അഭ്യസിക്കുവാൻ വേണ്ടി പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളത്. ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ കൂട്ട് അതായത് ഞങ്ങളുടെ കുടുംബ സംബന്ധമായിട്ട് നോക്കുമ്പോൾ എപ്പോഴും സംഗീതപരമായിട്ടുള്ള ചർച്ചകളും കച്ചേരികൾ കേൾക്കാനും ഒക്കെയായിട്ട് എന്നും കല്യാണി മേനോൻ്റെ ബന്ധം ഞങ്ങൾക്കുണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് പ്രഭയും കല്യാണി മേനോനും ഒരു സഹോദരിക്ക് തുല്യമായിട്ടാണ് കരുതി അവർ തമ്മിലുള്ള ബന്ധം പുലർത്തിയിരുന്നത്. പ്രത്യേകിച്ച് സംഗീതത്തിലുള്ള വാസന, സംഗീതത്തിനുള്ള സ്നേഹം രണ്ടുപേർക്കും, പ്രത്യേകിച്ച് പ്രഭയ്ക്കും കല്യാണി മേനോന് പറയേണ്ട ആവശ്യമില്ല. അദ്ദേഹം അവർ അതിനുവേണ്ടി തന്നെയായിരുന്നു ഉഴിഞ്ഞു വച്ചിരുന്നത്. ഇപ്പോഴ് ദുഃഖം ഞങ്ങൾ അനുഭവിക്കുന്നുണ്ട്, കാരണം ഒരു നല്ല സഹോദരി ഞങ്ങളിൽ നിന്ന് വിട്ടുപിരിഞ്ഞു എന്നുള്ളതിന്. കൂടാതെ അവരുടെ ജീവിതത്തിൽ സംഗീതത്തിന് വേണ്ടിയിട്ട് ഏറ്റവും ജീവിതം മുഴുക്കെ അർപ്പിച്ച ഒരു വ്യക്തിയാണ് കുട്ടികൾക്ക് വേണ്ടി. അതായത് കുട്ടികളുടെ വളർത്തിയെടുത്തതിൽ മക്കളുടെ കാര്യത്തിൽ കല്യാണി മേനോൻ്റെ മൂത്ത മകൻ രാജീവും രണ്ടാമത്തെ മകൻ കരുണും വളരെ സംഗീതത്തിനോട് വളരെ സ്നേഹവും, അമ്മയ്ക്ക് സംഗീതപരമായിട്ട് ഏറ്റവും കൂടുതൽ അച്ഛൻ്റെ അച്ഛനില്ലാത്ത നിലയ്ക്ക് അവരുടെ സപ്പോർട്ടായിരുന്നു കല്യാണിക്ക് ഞങ്ങൾ അറിഞ്ഞിരുന്നത്. സംഗീതത്തിൽ പ്രത്യേകിച്ച് അമ്മ പാടാതിരിക്കരുത്, അമ്മ പാടണം, ആ ദുഃഖമൊക്കെ ഇല്ലാണ്ടാക്കിയത് മക്കളുടെ സപ്പോർട്ടും കൊണ്ടാണ്. സംഗീതവും മക്കളുമാണ് കല്യാണിയുടെ ജീവിതം. ആ മക്കൾക്കും സംഗീതത്തിനും വേണ്ടി ജീവിച്ച ഒരാളാണ്. വളരെ പോസിറ്റീവായിട്ട് എപ്പോഴും സന്തോഷമായിട്ട് സംസാരിക്കുന്ന ഒരാളാണ്. വളരെ ക്ലോസ് ഫ്രണ്ട്സ് ആയിരുന്നു ഞങ്ങൾ. എപ്പോഴും വീട്ടിൽ വരും, ഞങ്ങൾ അവിടെ പോകും ഒക്കെ ഉണ്ടായിരുന്നു. കല്യാണി ഇല്ല എന്ന് ഓർക്കാൻ തന്നെ സാധിക്കുന്നില്ല. എന്നാലും എപ്പോഴും ഞങ്ങളുടെ മനസ്സിൽ കല്യാണി എപ്പോഴും ഉണ്ടാവും. സുഹൃത്തുക്കളുടെ ബന്ധം ഏത് വിധത്തിലാണ് വരുന്നതെന്ന് നമുക്ക് പറയാനൊക്കെ. സംഗീതത്തിൽ, പ്രത്യേകിച്ച് സംഗീത ബന്ധത്തിൽ എൻ്റെ ഇതിൽ ബാലരാമേന്ദ്രൻ ഒരു സുഹൃത്താണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മകൻ സംഗീതത്തിനോട് ബന്ധപ്പെട്ടതുപോലെ വളരെ നല്ലൊരു സംവിധായകനായിട്ട് പ്രത്യേകിച്ച് കല്യാണി മേനോൻ പാടിയ അളിവേണി എന്ന ആ കൃതി വളരെ നന്നായിട്ട് അത് ഷൂട്ട് ചെയ്ത് അത് അവതരിപ്പിച്ചത് കാണാനിടയായി. വളരെ സന്തോഷമായി. കാരണം ഒരു ഓർമ്മയ്ക്ക് വേണ്ടി നമുക്ക് എപ്പോഴും സ്മരിക്കാൻ വേണ്ടിയിട്ട് ഒരു നല്ല ക്രിയേഷൻ, ഇതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് രാജീവും കരണും മക്കൾ അമ്മയുടെ ഈ സംഗീത ഇതിനെ പ്രോത്സാഹിപ്പിക്കുവാൻ വേണ്ടിയും അത് കേൾക്കുവാനും സ്മരിക്കുവാൻ വേണ്ടി നമുക്കിങ്ങനെ ഒരു നല്ലൊരു ഇതൊരുക്കിയതിന് ഞാൻ അങ്ങേയറ്റം ആശംസകൾ അർപ്പിക്കുകയാണ്. പ്രത്യേകിച്ച് ജയറാം ബാലരാമചന്ദ്രൻ്റെ പുത്രൻ, അദ്ദേഹത്തിനും എൻ്റെ ആശംസകൾ അർപ്പിക്കുന്നു.
അദ്ദേഹത്തിനും ഭാവിയിൽ അങ്ങേറ്റം നല്ലത് വരാൻ ജഗദീശ്വരനിടയാക്കട്ടെ. ഏതായാലും ഇന്ന് ഞങ്ങളുടെയൊക്കെ ഓർമ്മയിൽ മാത്രം കല്യാണി നിൽക്കുന്നു. ഞങ്ങളുടെ കല്യാണി രാഗം പോലെ എന്നും ഞങ്ങളുടെ സ്മരണയിൽ കല്യാണിയുടെ ബന്ധം ഞങ്ങളുടെ കുടുംബപരമായിട്ട് ഉണ്ടാകും. എല്ലാ പ്രാർത്ഥനയും മക്കളുടെ പേരിലും കുഞ്ഞുമക്കളുടെ പേരിലും ഞാൻ അർപ്പിച്ചുകൊള്ളുന്നു.